കണ്ണൂർ കോർപ്പറേഷൻ ഭരണം ഐസിയുവിലാണെന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. ഭരണ പ്രതിപക്ഷ തർക്കത്തെ തുടർന്ന് കോർപ്പറേഷൻ ഭരണം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. നടപ്പിലാക്കേണ്ട പല പദ്ധതികളും ഫണ്ടുകളും അനുവദീനീയമല്ലാതെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇതിന് ഒരു പരിഹാരം വേണം. ഒരു വിഭാഗം ജീവനക്കാർ നടത്തിവരുന്ന അനിശ്ചിതകാല പണിമുടക്ക് സമരത്തെ മുൻനിർത്തിയാണ് പ്രതിപക്ഷം കോർപ്പറേഷൻ കൌൺസിലർ യോഗത്തിൽ ഭരണപക്ഷമായ യു ഡി എഫിനെതിരെ രംഗത്തു വരുന്നത്. ഇതിനിടെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൂർത്തീകരിക്കേണ്ട റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള വികസന പ്രവൃത്തികളും നിലച്ചു. ഭരണമാറ്റത്തെ തുടർന്ന് ഇടതു സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് കോർപ്പറേഷന് അനുവദിക്കേണ്ട ഫണ്ടുകൾ തടഞ്ഞുവച്ചിരിക്കുകയാണെന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം. എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക പോലും നൽകുന്നില്ല. കോർപ്പറേഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് നടപ്പിലാക്കുന്ന 100 കർമ്മ പദ്ധതികൾ നടപ്പിലാക്കാൻ അനുവദിക്കാതെ ഫണ്ട് തടഞ്ഞുവച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷത്തിന്റെ അസഹിഷ്ണുതയാണ് ഇതിന് കാരണമെന്നും മേയർക്ക് ഒരു പി എയുടെ സേവനം പോലും ലഭിക്കുന്നില്ല എന്നും വികസനത്തെ എതിർക്കുന്നവർ കായികപരമായി ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ജനങ്ങൾക്ക് യു ഡി എഫിനോടുള്ള വിശ്വാസ്യത പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുന്നു. അതിനാലാണ് ഇത്തരം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതെന്നും മേയർ പറയുന്നു. സമരം എന്തിനു വേണ്ടിയാണ്, എന്താണ് അവരുടെ ഡിമാൻഡ് എന്നും സത്യത്തിൽ ഇപ്പോഴും എനിക്കറിയില്ല. മറ്റൊരു സമരം അല്ലെങ്കിൽ അനാവശ്യമായിട്ട് കാര്യം ലേറ്റായിട്ട് വരികയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ അവരുടെ മേൽ നടപടികളൊക്കെ എടുക്കാനുള്ള അധികാരം മേയർക്കുമുണ്ട്, കമ്മിറ്റിക്കുമുണ്ട്. പണ്ട് നമ്മൾ പറയും, ഒരാട് പോയാൽ ആടിനെ അതാ അവരെ പട്ടിയാണ്, ആ പട്ടിയെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊരു പേപ്പട്ടിയാണ്, പിന്നെ ആ പേപ്പട്ടി എന്ത് ചെയ്യാൻ തല്ലിക്കൊല്ലാനായിട്ട് പറ്റും. അതുപോലെ ഒരു ഭീഷണിയാണിത്, അസഹിഷ്ണുത. അധികാരം നഷ്ടപ്പെട്ടതിലുള്ള അസഹിഷ്ണുത മാത്രമുണ്ട്. തന്നെയല്ല, ഇവർ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളിൽ നിന്ന് 3 വർഷവും 10 മാസവും കഴിഞ്ഞ് കേവലം ചുരുങ്ങിയ കാലാവധിയിലേക്ക് കടന്നു വന്ന ഒരു ഭരണ സംവിധാനം നാടിൻ്റെ വികസനങ്ങളുമായി നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ പൂഴ്ത്തുവയ്ക്കപ്പെട്ടതും ഇവിടെ കാണാതായതുമായ ഫയലുകളെ എടുത്ത് അതിനൊത്തുതീർപ്പുണ്ടാക്കി മുന്നോട്ട് പോകുന്നു പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായ ഒരു വികസനം, ഒരു നേട്ടമാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. എന്നാൽ മേയർക്കെതിരെ നടന്നുവെന്ന് പറയുന്ന അക്രമകഥ കെട്ടിച്ചമച്ചതാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ നോക്കുകുത്തിയാക്കിയാണ് യു ഡി എഫ് ഭരണം നടത്തുന്നതെന്നും സമരം പലവട്ടം മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമില്ലെന്നും ജീവനക്കാർ പറയുന്നു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ കെഎംസിഎസ്യു ഉൾപ്പെടുന്ന വിഭാഗത്തിലുള്ള ജീവനക്കാരോട്, ഇവിടുത്തെ 77% ജീവനക്കാർ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് കെഎംസിഎസ്യു. ആ ജീവനക്കാരോട് ഇവിടുത്തെ ഭരണാധികാരികൾ കടുത്ത വിദ്വേഷവും രാഷ്ട്രീയ പകപോക്കലും വെച്ചു പുലർത്തുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഇവിടെയുള്ള കെഎംസിഎസ്യു അംഗങ്ങളായ ജീവനക്കാരെ മുഴുവൻ മറ്റ് സോണലുകളിലേക്ക് മാറ്റിക്കൊണ്ടാണ് ആദ്യ പീഡനം തുടർന്നത്. പിന്നീട് അങ്ങോട്ട് ഇവിടുത്തെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇവരെ നടത്തി. ഇതുവരെ ജീവനക്കാർ കൈകാര്യം ചെയ്തിരുന്ന ഫയലുകളൊക്കെ വിളിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി ജീവനക്കാരെ മാനസികമായ പീഡനം നടത്തുന്നതിനുള്ള അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന കൌൺസിൽ യോഗത്തിൽ മേയർക്കെതിരെ നടന്ന അക്രമം അപലപിച്ചുകൊണ്ട് ഭരണപക്ഷം പ്രമേയം കൊണ്ടുവന്നെങ്കിലും പാസ്സായില്ല. പ്രമേയം വോട്ടിനിടണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കാൻ ഭരണപക്ഷം തയ്യാറായില്ല. ജീവനക്കാരുടെ സമരം ഒത്തുതീർക്കുന്നതിനായി മന്ത്രി എ സി മൊയ്തീൻ യോഗം വിളിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കോർപ്പറേഷൻ ഭരണം പിരിച്ചുവിടണമെന്ന ഭീഷണിയുമുണ്ട്. എന്നാൽ കോർപ്പറേഷൻ ഭരണം പിരിച്ചുവിട്ടാൽ തങ്ങൾ തിരഞ്ഞെടുപ്പിന് തയ്യാറാണെന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ അസഹിഷ്ണുതയ്ക്ക് ജനം തിരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്നും ഇവർ പറയുന്നു. 6 മാസം നീണ്ടു നിൽക്കുന്ന യു ഡി എഫ് ഭരണം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്നത് കോർപ്പറേഷനിലെ വികസന പ്രവൃത്തികളെ പിന്നോട്ടടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന കൌൺസിലർ യോഗത്തിൽ മറ്റ് അജണ്ടകളിൽ ഒന്നുപോലും ചർച്ചയ്ക്കെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന സമരം പ്രതിപക്ഷം ഏറ്റെടുത്തതോടെ കോർപ്പറേഷൻ മീറ്റിംഗുകൾക്കിടയിൽ ബഹളം രൂക്ഷമാണ്. ഇത് ബാധിക്കുന്നത് കണ്ണൂരിന്റെ വികസനത്തെയാണ്. ഇതിനൊരു മാറ്റം വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നും ക്യാമറ പേഴ്സൺ അനുഷാരോളിക്കൊപ്പം പ്രിൻസി, കേരള ന്യൂസ്.